കോട്ടയം ജില്ലയിലെ എരുമേലിയിലേക്കുള്ള വഴിയാണിത്. ഇരുവശവും മഞ്ഞിലും മഴയിലും നനഞ്ഞു നിൽക്കുന്ന മരങ്ങൾ. കാടിൻ്റെ വശ്യതയിൽ പരമമായ ശാന്തതയോടെ തപസ് ചെയ്യുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്ന അരുവികൾ, സ്വച്ഛമായി വീശിയടിക്കുന്ന കാറ്റിനു പോലും മഞ്ഞിൻ്റെ സുഗന്ധമാണ്. കണ്ണുകൾ നിറയുന്ന ഈ കാഴ്ചകൾക്കിടയിൽ ഇതാ എരുമേലിപ്പട്ടണം. മകരമാസക്കാലത്ത് ഇവിടുത്തെ അന്തരീക്ഷം ശബരിമലയിലേക്ക് പോകുന്നവരുടെ ശരണം വിളികളാൽ നിറഞ്ഞിരിക്കും. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട വാവരുപള്ളി ഇവിടെയാണ്. എരുമേലിയിൽ നിന്നും ശബരിപാതയിലൂടെ 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ കണ്ണിമല മഞ്ഞളരുവി എന്ന സ്ഥലത്തെത്താം. ഇവിടെ ഒരു വീട്ടിൽ ഹോട്ടൽ ജീവനക്കാരനായ ആലക്കൽ സോജനും ഭാര്യയും 4 മക്കളും വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ വീട്ടിലാണ് ഒരു മഹാത്ഭുതം നടന്നത്. ഇവരുടെ പ്രാർത്ഥനാ മുറിയിൽ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിരുന്നു. 2006 മാർച്ച് 17 വ്യാഴാഴ്ച രാവിലെ ഈ ഫോട്ടോയിൽ നിന്നും രക്തം തുള്ളിതുള്ളിയായി ഇറ്റുവീഴും. മാതാവിൻ്റെ കണ്ണുകളിൽ നിന്നും ഉരുണ്ടുകൂടിയ രക്തത്തുള്ളികൾ കവിളിലൂടെ താഴേക്ക് വന്ന് വെളുത്ത വസ്ത്രത്തെ ചുവപ്പിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. ചില തുള്ളികൾ ഇടയ്ക്കെവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഈ രക്തക്കണ്ണുനീർ ആദ്യം കണ്ടത് സോജന്റെയും സലോമിയുടെയും ഇളയ മകനായ ആൽവിനാണ്. അമ്മാനെ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞോ? മമ്മിയോട് പറഞ്ഞു. അപ്പൊ മമ്മി വന്ന് നോക്കിയോ? ആദ്യം തന്നെ വിളിച്ചു വിട്ടു. പിന്നെ രണ്ടാമത് മോൻ വീണ്ടും ചെന്ന് പറഞ്ഞു മമ്മിയോട്. മോൻ വീണ്ടും ചെന്ന് മമ്മിയോട് പറഞ്ഞു. അപ്പോഴും മമ്മി വന്നു. മമ്മി വന്നിട്ട് മാതാവിന്റെ കണ്ണീര് ചോര വരുന്നുണ്ടോ? ചോര വരുന്ന കണ്ടിട്ട് മോൻ പോയി തൊട്ട് നോക്കിയോ? ഫോട്ടോയില് തൊട്ട് നോക്കി. തൊട്ട് നോക്കുമ്പോ മറ്റേ കയ്യില് പറ്റിയ ചോര ആൽബിന്റെ ഒരു കണ്ണിനെ മാത്രമേ കാഴ്ചയുള്ളൂ. മാതാവിന്റെ ഫോട്ടോയിൽ നിന്നും ഒഴുകിയ രക്തം കൗതുകത്തോടെ ഒന്ന് തൊട്ടുനോക്കി, പിന്നെ ഓടിച്ചെന്ന് തന്റെ കുഞ്ഞു വിരലിൽ പറ്റിപ്പിടിച്ച രക്തം അമ്മയെ കാണിച്ചുകൊണ്ട് കണ്ട കാര്യങ്ങൾ പറഞ്ഞു. സലോമി ആദ്യമത് വിശ്വസിച്ചിരുന്നു. മകന്റെ അശ്രദ്ധ കൊണ്ട് വിരൽ മുറിഞ്ഞതായിരിക്കുമെന്ന് കരുതി. പക്ഷേ പിന്നെ സലോമി ചെന്ന് ആ അത്ഭുതം നേരിൽ കണ്ടു വിശ്വസിച്ചു. ആദ്യം കൊച്ചൊന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു, മമ്മി ഇങ്ങനെ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നത്. ഞാൻ കിടക്കുമായിരുന്നു. അന്നേരം യോമെന്ന് പറഞ്ഞ് മമ്മി ഇങ്ങനെ ഇത് വരുന്നു. ഞാനന്നേരം ഇവനെ പെട്ടെന്ന് ഓടിച്ചു. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുന്നതല്ലേ, പെട്ടെന്ന് ഇവനെന്നോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, പോടാ മാതാവിൻ്റെ കണ്ണിൽ ഇപ്പോഴാണ് ചോര വരുന്നതെന്ന് പറഞ്ഞേച്ച് ഞാൻ പിന്നെ ഇവനെ ഓടിച്ചു. പിന്നെയും അവൻ പറഞ്ഞു, മമ്മി അല്ല മമ്മി പ്ലീസ് മമ്മി എഴുന്നേറ്റ് വന്ന് നോക്കിക്കുക, നേരായിട്ടും പറയുന്നു മമ്മി എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് വന്ന്. അന്നേരം വന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതുപോലെ മാതാവിൻ്റെ കണ്ണിയിൽ നിന്ന് ഇങ്ങനെ വരുന്നു.
ഇവിടുന്ന് വീട്ടിൽ വിളിച്ച് കടയിൽ വിളിച്ച് പറഞ്ഞിങ്ങനെ മാതാവിനെ കണ്ടു കൂടെ രക്തം വന്നു. ഇവിടെ വന്നോ? ഇല്ല, ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു ആരോട് പറയണ്ട, വീടടച്ചിട്ടൊക്കെ ആരോട് പറയണ്ട എന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? അതിനുശേഷം പിന്നെ ഒന്ന് വൈകിട്ട് ഞാൻ ഇവിടെ വന്നു. വൈകിട്ട് വന്ന് രണ്ട് തുള്ളി ഇങ്ങനെ വന്ന് രക്തം വന്നിരിക്കുകയായിരുന്നു. മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച. പിറ്റേ ദിവസം അന്ന് അത്രയും സംഭവിച്ചുള്ളൂ. രാവിലെ ഞാൻ കടയിൽ പോയി. രാവിലെ 10 AM സ്ഥലമേ വീണ്ടും വിളിക്കുന്നു. മാതാവിൻ്റെ കണ്ണുകൾ ഭയങ്കരമായി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു സോജൻ്റെയും സലോമിയുടെയും ജീവിതം. സലോമി 5 വർഷമായി തലച്ചോറിലുണ്ടായ മാരക രോഗത്തിൻ്റെ വേദനയിൽ കഴിയുകയായിരുന്നു. വിദഗ്ധരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും രോഗത്തിന് ശമനമുണ്ടായില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം സലോമിയുടെ രോഗം പരിപൂർണമായി ഭേദപ്പെട്ടു. എനിക്കിതുപോലെ 5 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ബ്ലഡ് ഛർദ്ദിക്കുമായിരുന്നു. ചെറിയ തലയിലെ വെയിൻസ് എല്ലാം പൊട്ടി ഇങ്ങനെ ബ്ലഡ് 5 വർഷമായിട്ട് ഛർദ്ദിക്കുമായിരുന്നു. മാതാവിൻ്റെ ആ ദിവസങ്ങളിൽ എനിക്ക് പിന്നെ ഞാൻ അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ബ്ലഡ് ഛർദ്ദിച്ചിട്ടില്ല. അത് ഡോക്ടർ കണ്ടപ്പം തന്നെ പറഞ്ഞെല്ലാം നെഗറ്റീവ്, ഒരു കുഴപ്പമില്ല. ആൽബിന് 1.5 വയസ്സുള്ളപ്പോഴാണ് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. 4 വയസ്സായപ്പോൾ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തെങ്കിലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല. ഒരു കണ്ണുകൊണ്ട് ലോകത്തെ കണ്ട ഈ കുട്ടിയുടെ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. പക്ഷേ വീട്ടിൽ നടന്ന ഈ അത്ഭുതം ദർശിച്ചതിന് ശേഷം ആൽബിൻ്റെ കണ്ണിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. കൊച്ചിന് അസുഖം ഉണ്ടായിരുന്നു ഈ കണ്ണിന്. പിന്നെ ഇവൻ്റെ 1.5 വയസ്സിൽ നഷ്ടപ്പെട്ട കണ്ണായിരുന്നു. ഞങ്ങൾ 4 വയസ്സിൽ അവന് ഓപ്പറേഷൻ ചെയ്തു. അതുകൊണ്ട് ഈ റിറ്റിനയുടെ പുറകിലൊരു ഇങ്ങനെ മുഴമാതിരി ട്യൂമറിൻ്റെ ഇത് വന്നിട്ട് കൊച്ചിന് ഒരു കണ്ണ് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു. 4 വയസ്സിൽ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ടും കൊച്ചിന് ശരിക്കും കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഈ മാതാവിൻ്റെ ഈ ഇത് വന്ന പിന്നെ രക്തക്കണ്ണീർ വന്ന പിന്നെ ഞങ്ങൾ പിറ്റേ മാസം തൊട്ട് ഇവൻ പറയുമായിരുന്നു ഇങ്ങനെ വെട്ടം. ആ ദിവസങ്ങളിൽ ഇവൻ പറയുമായിരുന്നു ഇങ്ങനെ വെട്ടം, മമ്മി കണ്ണിന് വെട്ടം വരുന്നുണ്ടെന്ന്. അങ്ങനെ ഡോക്ടറിൻ്റെ